പ്രാർത്ഥിക്കട്ടെ. പിന്നെ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, ഈ വഹാബിസവും ഒക്കെയായി നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇത്തരം വൈകേടുകളോടെ പോയി മകൾച്ച പാലിക്കണം. ഇവരെ കൂടെ ഇരിക്കുക എന്നുള്ളതും ഇവരോട് ഒരുമിച്ച് കൂടുക എന്നുള്ളതും നമ്മുടെ ഹൃദയത്തിൽ വലിയ രോഗങ്ങൾ ഉണ്ടാക്കും. ഞാൻ പറയുന്നതല്ല, ഒരു വാക്ക് നിങ്ങൾ നോക്ക്. ഖാല സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, ബഹുമാനപ്പെട്ടവർ പറയുന്ന ഒരു വാക്ക് നിങ്ങൾ നോക്ക്. ഇന്ന ബഹുമാനപ്പെട്ടവർ പറയുന്ന വാക്ക്, ലാ തുജാലിസു അഹ്ല അൽഹവാ, ബിദഅത്തുകാരുടെ കൂടെ നിങ്ങൾ ഇരിക്കാൻ പാടുള്ളതല്ല. ഫഇന്ന മുജാലസതഹും, നിശ്ചയം അവരോട് കൂടിയുള്ള ഈ ഒരുമിച്ച് കൂടലും ഈ ഇരുത്തവും, മംറളത്തുൽ ഖുലൂബ്, അത് ഹൃദയത്തിന് വലിയ രോഗങ്ങൾ ഉണ്ടാക്കുകയും ആത്മീയമായി നശിച്ചു പോകുകയും ചെയ്യുമെന്ന് സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്. ഓക്കെ, അവരെ കൂടെ ഇരിക്കാൻ പറ്റൂല. അവരെ കൂടെ ഇരിക്കാനോ അവരോട് സഹവസിക്കാനോ ഒരു മുഅ്മിന് പറ്റുകയില്ല. അതിന് മതം അനുമതി നൽകുന്നുമില്ല. ലാ തുജാലിസു അഹ്ല അൽഹവാ, ഈ ഹവയുടെ ആളുകൾ അതിൽ ഒന്നാം സ്ഥാനം അഹ്ലുൽ ബിദ്അത്തിനാണ്. അവരെ കൂടെ നിങ്ങൾ ഇരിക്കരുതേ. ഫൈന മുജാലസതഹും, അവരോടൊപ്പമുള്ള ഇരുത്തം, മംറളത്തുൽ ഖുലൂബ്, അത് ഹൃദയത്തിന്റെ അസുഖങ്ങൾ ഉണ്ടാക്കുമെന്നും ഹൃദയരോഗങ്ങളും ഉണ്ടാക്കുമെന്ന് സയ്യിദുന അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പം ഈ ബിദ്അത്ത്, ഈ വിശുദ്ധമായ ദീനിനെ കാർന്നു നിന്ന ഒരു വിഭാഗം ഉസ്താദ് മുന്നത്തെ പ്രസംഗങ്ങളിലൊക്കെ പറഞ്ഞു, 10,000 കണക്കിന് ലക്ഷോപലക്ഷം